എൻ്റെ വണ്ടിയുടെ ബാറ്ററി ഇറങ്ങിപ്പോയായിരുന്നു. ഇവിടെ വെക്കേഷന് വണ്ടി എടുക്കാതെ ഇരുന്നിട്ടേ അങ്ങോട്ടും പുറത്തേക്കൊന്നും പോകാനില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് വണ്ടിയുടെ ബാറ്ററി ഇറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിപ്പോൾ പുതിയ ബാറ്ററി വെച്ചതാണ്. എന്നാലൊരു 3-4 ദിവസമായി വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഇനി അതിൻ്റെ ആണോന്നറിയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിലെ ബാറ്ററി എങ്ങനെ ചാർജ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ കണ്ടിരുന്നു. അതിൻ്റെ ബേസിൽ എൻ്റെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മുടെ ബാറ്ററി ഇതാണ് ബാറ്ററി വരുന്നത്. ഓ, അങ്ങനെ നമ്മുടെ ബാറ്ററി ഞാൻ ഊരി വെച്ചേ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ഡോക്ടർ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ തുമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ചിട്ട് പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് ചാർജ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബാറ്ററി നമ്മളിവിടെ ചാർജ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ പറഞ്ഞത് പ്രകാരം നോക്കിയപ്പോൾ ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ തെറ്റായിട്ടാണ് കണക്ഷൻ കൊടുത്തതെന്ന് വെച്ചാൽ ഈ ബാറ്ററിയിൽ തന്നെ സ്പാർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം കൊടുത്തപ്പോൾ ചെറിയൊരു സ്പാർക്ക് കണ്ടപ്പോൾ ഈ പോസിറ്റീവ് ആയിട്ടുള്ള വയർ ഇതാണെന്നും നെഗറ്റീവ് ആയിട്ടുള്ള വയർ ഇതാണെന്നും മനസ്സിലായി. അപ്പോൾ പോസിറ്റീവ് തിരിച്ചറിയാനായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നെഗറ്റീവ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1 hour കഴിഞ്ഞിട്ട് ഇത് ചാർജ് ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് വണ്ടിയിൽ വെച്ച് നോക്കാം. അങ്ങനെ ഞാൻ ബാറ്ററി ഇവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 1 hour ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് വെറുതെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടാവുണ്ട്. എത്രത്തോളം ചാർജ് കയറിയിട്ടൊന്നും അറിയില്ല. എന്തായാലും 1 hour ഞാൻ ബാറ്ററി ചാർജ് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് സെൽഫ് സ്റ്റാർട്ട് നോക്കാം. ഇല്ല, സെൽഫ് സ്റ്റാർട്ട് ഇപ്പോൾ ആവണില്ല. കിക്കർ അടിച്ച് നോക്കാം. യെസ്, ഓഹോ, വണ്ടി അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് ഇരിക്കട്ടെ. സ്റ്റാർട്ടാവണ്ടേ? ആ, അപ്പോൾ ഇനി ഒരു പുതിയ കാര്യം കൂടി പഠിച്ചു. നീ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം വണ്ടിയുമേ. അങ്ങനെ ബാറ്ററി സാധാരണ ഞാൻ വിചാരിച്ചത് ഇത് ചാർജ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ബാറ്ററി ചാർജ് ചെയ്യേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുമെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്ര മണിക്കൂറോളം ചാർജ് ചെയ്താലാണ് ബാറ്ററി ഫുള്ളാവാന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും 1 hour ബാറ്ററി ചാർജ് ചെയ്ത് ജസ്റ്റ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീരെ ബാറ്ററിക്ക് ചാർജ് ഇല്ലെങ്കിലും 1 hour ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിലേക്ക് വണ്ടി എത്തിക്കാം. പിന്നെ നമുക്ക് ഓടിച്ച് ബാറ്ററി റീചാർജ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അങ്ങനെ എന്തായാലും എൻ്റെ വണ്ടിയുടെ ബാറ്ററി പുതിയതായിട്ടിപ്പോൾ വെച്ച ബാറ്ററിയാണ്. അതിനാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ആ ബാറ്ററി റെഡിയാക്കാനും പഠിച്ചു. ബൈ. എക്സലന്റ്. ഓക്കേ. നല്ല